വീഡിയോ ബ്രേക്ക് ആയി പോയതാണ്. നമ്മൾ കിൽഡ് വാക്സിനെ കുറിച്ചാണ് പറയേണ്ടിരുന്നത്. ഞാൻ പറയുമല്ല, കിൽഡ് വാക്സിൻ എന്ന് വെച്ചാൽ അതിനും ആന്റിജനിക് ഫാക്ടർ ഉണ്ട്, ബട്ട് അത് ഇൻ എ ലിവിങ് ഫോമിലല്ല. അപ്പം ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും കെമിക്കൽസ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ റേഡിയേഷൻ മെത്തേഡ് വഴിയോ അല്ലെങ്കിൽ എക്സസ് ഹീറ്റ് വഴിയോ ചൂട് വഴിയോ ഒക്കെ അതിൻ്റെ ലിവിങ് സെൽസിനെ നശിപ്പിച്ചു കളഞ്ഞിട്ട് ആണ് കിൽഡ് വാക്സിൻസ് ഉണ്ടാക്കുന്നത്. ഇനി ഈ ചാപ്റ്റർ ഇമ്മ്യൂണോ പ്രൊഫൈലാക്സിസ് നിന്ന് ചോദിക്കാൻ സാധ്യത അല്ലെങ്കിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ വരുന്നതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ കിൽഡ് വാക്സിൻസ് ആൻഡ് ലൈവ് വാക്സിൻസ്. അപ്പം ആദ്യത്തെ ഡിഫറൻസ് നമുക്ക് ഇങ്ങനെ എഴുതാം. ലൈവ് വാക്സിൻ എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ലൈവ് അറ്റനേറ്റഡ് വാക്സിൻ എന്ന് വെച്ചാൽ ദേ ആർ വാക്സിൻ വിച്ച് ഡു നോട്ട് ഹാവ് ദി വിറുലൻസ് ഫാക്ടർ ഓർ ദി പാത്തജനിക് ഫാക്ടർ, ബട്ട് ദേ ഹാവ് ദി ആന്റിജനിക് ഫാക്ടർ. അപ്പം അത് കിൽഡ് വാക്സിൻ വരുവാണെങ്കിൽ ദേ ആർ വാക്സിൻസ് വിച്ച് ഹാവ് ആന്റിജനിക് ഫാക്ടർ ബട്ട് ഇറ്റ് ഇസ് നോട്ട് ഇൻ എ ലിവിങ് ഫോം. അപ്പോൾ അതൊരു ഡിഫറൻസ്. സെക്കൻഡ് ഡിഫറൻസ് എന്ന് പറയുന്നത് ലിവിങ് ലൈവ് വാക്സിൻസിന് ദേ ഓൾവേസ് ട്രിഗർ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ ലൈവ് വാക്സിന് കൂടുതൽ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ട്രിഗർ ചെയ്യാൻ പറ്റും. അതായത് ടി സെൽസിനെ ബി സെൽസിനെയും ടി ലിംഫോസൈറ്റ്സ് ബി ലിംഫോസൈറ്റ്സ് ട്രിഗർ ചെയ്യാൻ പറ്റും. ബട്ട് കിൽഡ് വാക്സിൻസിന് അത്ര അതിനെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി കൺട്രോൾ ചെയ്യാൻ അത്ര കപ്പാസിറ്റി പോരാ. അത് സെക്കൻഡ് ഡിഫറൻസ് ആണ്. ഇനി തേർഡ് ഡിഫറൻസ് എന്ന് പറയുന്നത് ലൈവ് വാക്സിൻ എപ്പോഴും ഒരു അൺസ്റ്റേബിൾ ആണ്. നോർമൽ ടെമ്പറേച്ചർ എപ്പോഴും അൺസ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ അതിനെ പ്രിസർവ് ചെയ്യാൻ വെരി കോഷ്യസ് കോൾഡ് ചെയിൻ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി കോൾഡ് ചെയിൻ വളരെ എഫക്റ്റീവായിട്ട് കാത്തു സൂക്ഷിക്കണം. എന്നാലേ അത് നമുക്ക് അതിനെ പ്രിസർവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇൻ കമ്പാരിസൺ ടു കിൽഡ് വാക്സിൻ ആണെങ്കിൽ അത് കുറച്ചുകൂടി സ്റ്റേബിൾ ആണല്ലോ. നോർമൽ റൂം ടെമ്പറേച്ചറിൽ കുറച്ചുകൂടി സ്റ്റേബിൾ ആണ്, കുറച്ചുകൂടി കോംപ്രമൈസ്ഡ് ആണ്, അത് സർവൈവ് ചെയ്യും. ഇനി ഒരു അടുത്തൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ലൈവ് വാക്സിൻസ് നിന്ന് കിട്ടുന്ന ഇമ്മ്യൂണിറ്റി പവർ കുറച്ചധികം നാൾ ലാസ്റ്റ് ചെയ്യും. അതിൻ്റെ പീരിയഡ് ഓഫ് എക്സ്റ്റൻഷൻ കുറച്ചധികമായിരിക്കും ഇൻ കമ്പയർഡ് ടു കിൽഡ് വാക്സിൻസ്. കിൽഡ് വാക്സിൻസിന് കുറച്ചുകൂടെ എന്താ പറയുക, ഷോർട്ട് പീരിയഡ് ഓഫ് ആക്ടിവിറ്റി ആയിരിക്കും ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ഉണ്ടാകുന്നത്. ഇനി മറ്റേ ആൻറ്റിബോഡിയാണ് പാസ് എന്താണ് ഇമ്മ്യൂണോഗ്ലോബിൻസ് ആണ് നമ്മൾ അല്ലെങ്കിൽ ആന്റിബോഡീസ് ആണ് കുത്തിവെക്കുന്നതിൽ അതിൻ്റെ ഇൻഫ്ലുവൻസിങ് കപ്പാസിറ്റി വളരെ കുറവായിരിക്കും. അപ്പം ഈ കപ്പാസിറ്റി അനുസരിച്ചാണ് ബൂസ്റ്റർ ഡോസ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പം ലൈവ് വാക്സിൻസിന് അങ്ങനെ അധികം ബൂസ്റ്റർ ഡോസിൻ്റെ ഒന്നും ആവശ്യമില്ല. ബട്ട് കിൽഡ് വാക്സിന് പ്രൈമറി ഡോസ് കഴിഞ്ഞാൽ അതിനെ ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും വീണ്ടും നമ്മൾ ബൂസ്റ്റർ ഡോസ് കൊടുക്കണം. ഇനി മറ്റേ ഇമ്മ്യൂണോഗ്ലോബിൻ ആണ് അല്ലെങ്കിൽ ആന്റിബോഡികൾ കുത്തിവെക്കുന്നതിൽ അതിൽ കുറച്ചുകൂടെ അധികമായിട്ടുള്ള ബൂസ്റ്റർ ഡോസസ് ആവശ്യമാണ്. അപ്പോൾ ഈ ഡിഫറൻസസ് അത് കൂടാതെ നമുക്ക് എക്സാമ്പിൾസ് അതായത് ഏതൊക്കെയാണ് ലൈവ് വാക്സിൻസ്. ലൈവ് വാക്സിൻസ് ബി സി ജി വാക്സിൻ, പിന്നെ ഓറൽ പോളിയോ വാക്സിൻ, പിന്നെ മീസൽസ് മംസ് റുബെല്ല വാക്സിൻസ്, ഇതെല്ലാം ലൈവ് വാക്സിൻസ് ആണ്. കിൽഡ് വാക്സിൻസിൽ വരുന്നതാണ് ടാബ് വാക്സിൻ, ടൈഫോയിഡ് ബി വാക്സിൻ അല്ലെങ്കിൽ ടെബോറൽ വാക്സിൻ എന്ന് പറയും. ടെബോറൽ വാക്സിൻ വരും, പിന്നെ വൂഫിൻ കഫിൻ്റെ പെർട്ടൂസിസ് വാക്സിൻ വരും, പിന്നെ റാബിസ് വാക്സിൻ വരും, പിന്നെ ഇന്നാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ. പോളിയോ വാക്സിൻ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഇന്നാക്ടിവേറ്റഡ് ഇന്നാക്ടിവേറ്റഡ് എന്ന് പറയുന്നത് സാൽക്ക് വാക്സിൻ എന്നാണ് ഇന്നാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ എന്ന് പറയുന്നത്. കിൽഡ് വാക്സിന് കാരണം അത് കണ്ടുപിടിച്ച വ്യക്തിയുടെ പേര് ജോയാനസ് സാൽക്ക് എന്നാണ്. അപ്പോൾ സാൽക്ക് വാക്സിൻ എന്നാണ് പറയുന്നത്. പിന്നെ മറ്റേ ഓറൽ പോളിയോ വാക്സിൻ ലൈവ് വാക്സിൻ അതിൻ്റെ നമ്മൾ സബൈൻ വാക്സിൻ എന്ന് പറയുന്നത് സബൈൻ ആൽബർട്ട് സബൈൻ എന്ന് പറയുന്ന വ്യക്തിയാണ് അത് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് അങ്ങനെ സബൈൻ വാക്സിൻ എന്ന് പറയുന്നത്. ഇനി ഒരു മൂന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ടോക്സോയിഡ് എന്ന് പറയും. ടോക്സോയിഡ്സ് നമുക്കറിയാം കൂടുതലും ബാക്ടീരിയസ് അവർ ഹ്യൂമൻ സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ അവർ എക്സോടോക്സിൻസും എൻഡോടോക്സിൻസും ഒക്കെ ഫോം ചെയ്യാറുണ്ട്. അപ്പം ഈ ടോക്സോയിഡ് ഇമ്മ്യൂണൈസേഷനിൽ നമ്മൾ ചെയ്യുന്നത് ആന്റിജനെ അല്ലെങ്കിൽ ആന്റിബോഡി എടുക്കുക, ഈ ടോക്സിൻ എടുത്ത് ബാക്ടീരിയൽ ടോക്സിൻ എടുത്തിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് കുത്തിവെച്ചിട്ട് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാക്കുക, ആന്റിബോഡീസ് ശരീരത്തിൽ ഉണ്ടാക്കുക. അങ്ങനെ ആ രീതിയാണ് ആന്റി ടോക്സിൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആന്റി ടോക്സോയിഡ്സ് വാക്സിൻസ് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ക്ലാസിക്കൽ എക്സാമ്പിൾസ് ആണ് ഡെക്തീരിയ ടോക്സോയിഡ്, പിന്നെ ടി ടി ടെറ്റനസ് ടോക്സോയിഡ്,
ഇനി വേറൊരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ, അതായത് എന്താണെന്ന് പറയാം, സബ് യൂണിറ്റ് വാക്സിൻ. അപ്പോൾ നമ്മൾ കിൽഡ് വാക്സിൻ കണ്ടു, ലൈവ് വാക്സിൻ കണ്ടു, ടോക്സൈഡ് എന്ന് പറഞ്ഞു, അതിന് സബ് യൂണിറ്റ് വാക്സിൻ എന്ന് പറയുന്ന ടൈപ്പ് വാക്സിൻ. ഈ ടൈപ്പ് വാക്സിൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആ ആന്റിജനിക് മൈക്രോ ഓർഗാനിസത്തിനെ കംപ്ലീറ്റ്ലി എടുക്കുന്നില്ല, പകരം അതിൻ്റെ ഒരു പ്രോട്ടീൻ ചെയിൻ, അതിൻ്റെ ഒരു പ്രോട്ടീൻ കണ്ടൻറ്റ് അത് മാത്രം ബ്രേക്ക് ചെയ്ത് ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി ബ്രേക്ക് ചെയ്തെടുത്ത് അതിനെ നമ്മൾ ശരീരത്തിലേക്ക് കുത്തിവെച്ച് ഇമ്മ്യൂണൈസേഷൻ കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെ ചെയ്യുന്നതിനാണ് സബ് യൂണിറ്റ് വാക്സിൻസ് എന്ന് പറയുന്നത്. ഇനി വാക്സിൻസിനെ നമുക്ക് വേണമെങ്കിൽ ക്ലാസിഫൈ ചെയ്യാം. ഉദാഹരണം, ഇത് ക്വസ്റ്റ്യൻസിൽ ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും അറിയാൻ വേണ്ടി പറയുകയാണ്. ഒന്ന്, ഹോമോലോഗസ് വാക്സിൻസ്. ഹോമോലോഗസ് എന്ന് പറയുമ്പോൾ സെയിം, ഹോമോ എന്ന് വെച്ചാൽ സെയിം എന്നാണ്. ഹോമോലോഗസ് വാക്സിൻ എന്ന് വെച്ചാൽ നമ്മളൊരു മൈക്രോ ഓർഗാനിസത്തിൽ നിന്ന് തന്നെ ഒരു ആൻറ്റിജനിൽ ഒരു മൈക്രോ ഓർഗാനിസത്തിൽ നിന്ന് വാക്സിൻ ഉണ്ടാക്കിയിട്ട് ആ മൈക്രോ ഓർഗാനിസത്തിനെതിരെ തന്നെ അത് കൊടുക്കുക, അല്ലെങ്കിൽ ആ മൈക്രോ ഓർഗാനിസം സൃഷ്ടിക്കുന്ന അസുഖത്തിനെതിരെ തന്നെ അത് കൊടുക്കുക, അതിനാണ് ഹോമോലോഗസ് വാക്സിൻ എന്ന് പറയുന്നത്. എ വാക്സിൻ വിച്ച് ഇസ് പ്രൊഡ്യൂസ്ഡ് ടു ട്രീറ്റ് ഓ ഫൈറ്റ് എഗെയിൻസ്റ്റ് എ ഡിസീസ് വിച്ച് ഇസ് കോസ്ഡ് ബൈ ദി സെയിം മൈക്രോ ഓർഗാനിസം, അതാണ് ഹോമോലോഗസ് വാക്സിൻ. പൊതുവെ എല്ലാ വാക്സിൻസും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ബട്ട് ഹെട്രോലോഗസ് വാക്സിൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു മൈക്രോ ഓർഗാനിസം എടുക്കുന്നു, ആ എന്താ പറയുക, ആ വിറുലന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ആന്റിജൻ എടുക്കുന്നു, എന്നിട്ട് അത് വേറൊരു അസുഖത്തിന് വേണ്ടി കുത്തിവയ്ക്കുന്നു, മറ്റൊരു അസുഖത്തിന്. ഉദാഹരണം, നമുക്ക് BCG വാക്സിൻ നമ്മൾ മൈക്രോ ബാക്ടീരിയം ട്യൂബർക്കുലൈ അല്ലെങ്കിൽ ട്യൂബർക്ലോസിന് അതിനെതിരായിട്ടാണ് നമ്മൾ കുത്തിവയ്ക്കുന്നത്. പക്ഷെ ആ വാക്സിൻ ഉണ്ടാക്കുന്നതിന് ശേഷം മൈക്രോ ബാക്ടീരിയം ബോവിസ് BOVIS, അത് ശരിക്കും കാറ്റിൽസിൽ ഉണ്ടാകുന്ന ട്യൂബർക്ലോസിസ് ആണ്, അതിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ചെയ്യുന്നത്, ഏതാ നമ്മുടെ BCG വാക്സിൻ ഉണ്ടാകും. അപ്പം വേറൊരു സെയിം ഫാമിലിയാണ്, സെയിം ഇതാണ്, കാറ്റഗറി സെയിം ആണ്, ബട്ട് വേറൊരു മൈക്രോ ഓർഗാനിസത്തിൽ നിന്ന് എടുത്തിട്ട് വേറൊരു ഈ ഈ ഫാമിലിയിൽപ്പെട്ട വേറൊരു മൈക്രോ ഓർഗാനിസത്തിനെതിരെ യൂസ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്മോൾ പോക്സിനെതിരെ കൗപോക്സ് വാക്സിൻ യൂസ് ചെയ്യുന്നത്. കൗപോക്സ് വാക്സിൻ, കൗപോക്സ് മൈക്രോ ഓർഗാനിസം എടുത്ത് സ്മോൾ പോക്സിനെതിരെ യൂസ് ചെയ്യുന്നത്, അപ്പോൾ അതിനാണ് ഹെട്രോലോഗസ് വാക്സിൻ എന്ന് പറയുന്നത്. ഇനി ക്ലാസിക് ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം സെല്ലുലാർ വാക്സിൻ. സെല്ലുലാർ വാക്സിൻ എന്ന് വെച്ചാൽ ഒരു മൈക്രോ ഓർഗാനിസത്തിനെ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ട് അതിനെ ഒരു ആന്റിജനായിട്ട് കണക്കാക്കി അതിൽ നിന്ന് വാക്സിൻസ് ഉണ്ടാക്കുന്നു, അതിനാണ് സെല്ലുലാർ വാക്സിൻ. സബ് സെല്ലുലാർ എന്ന് വെച്ചാൽ നേരത്തെ സബ് യൂണിറ്റ് വാക്സിൻസ് എന്ന് പറയില്ല, അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ തന്നെയാണ്. സബ് സെല്ലുലാർ എന്ന് വെച്ചാൽ ആ മൈക്രോ ഓർഗാനിസത്തിനെ കംപ്ലീറ്റ്ലി എടുക്കുന്നില്ല, അതിൻ്റെ ചിലപ്പോൾ അതിൻ്റെ ഒരു പ്രോട്ടീനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു DNA മെറ്റീരിയൽ മാത്രം എടുത്തിട്ട് വാക്സിൻ ഉണ്ടാക്കും, വാക്സിൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കും, അല്ലെങ്കിൽ ശരീരത്തിലേക്ക് കുത്തിയിരിക്കും. ഇനി കമ്പൈൻഡ് വാക്സിൻസ്. കമ്പൈൻഡ് വാക്സിൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ചില വാക്സിൻസ് നമ്മൾ DPT, ഡിപ്തീരിയ പെർട്ടുസിസ് ടെറ്റനസ് അല്ലെങ്കിൽ മീസിൽസ് മംസ് റുബെല്ല, ഇതെല്ലാം കമ്പൈൻഡ് വാക്സിൻസ് ആണ്. അതായത് പല രോഗത്തിനുള്ള സാധനം ഒരൊറ്റ ഫോമിൽ, ഒരൊറ്റ മെഡിക്കൽ കണ്ടന്റ്, മെഡിസിൻ കണ്ടന്റായിട്ട് അല്ലെങ്കിൽ വാക്സിൻ കണ്ടന്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം അതിനുള്ള ഗുണമെന്ന് വെച്ചാൽ ഒറ്റ അഡ്മിനിസ്ട്രേഷൻ മതി, ഒറ്റ കുത്തിവയ്പ്പ് മതി, അതിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറവായിരിക്കും, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറവായിരിക്കും, ഈസി ടു അഡ്മിനിസ്റ്റർ ആണ് അതിൻ്റെ രണ്ട് ഗുണങ്ങൾ. അങ്ങനെ പല ഇനിയുമുണ്ട് ക്ലാസിഫിക്കേഷൻസ്, ലൈക്ക് ഒരു ക്ലാസിഫിക്കേഷൻ, അതായത് ഓട്ടോജീനസ് വാക്സിൻ. ഓട്ടോജീനസ് വാക്സിൻ എന്ന് വെച്ചാൽ പൊതുവേ നമ്മൾ ഇങ്ങനെയുള്ള വാക്സിനേഷൻസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ മൈക്രോ ഓർഗാനിസം നമ്മൾ കൾച്ചർ ചെയ്താണ് എടുക്കുന്നത്. പിന്നെ ഓട്ടോജീനസ് വാക്സിൻ എന്ന് പറയുന്നത് വാക്സിൻസ് ഉണ്ടാക്കാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളിൽ നിന്ന്, ഇൻഡിവിജ്വൽസ് നിന്ന്, അല്ലെങ്കിൽ പേഷ്യൻസിൻ്റെ അവരുടെ സെക്രീഷൻസിൽ നിന്ന് എടുക്കുന്ന മൈക്രോ ഓർഗാനിസം, ആ ആന്റിജൻസിനെ എടുത്തിട്ട് വാക്സിൻ ഉണ്ടാക്കുന്നതിന് ഓട്ടോജീനസ് വാക്സിൻസ് എന്ന് പറയുന്നത്. അതൊക്കെയാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഇത്രയേ ഉള്ളൂ, ഹോമോലോഗസ്, ഹെറ്ററോലോഗസ്, കമ്പൈൻഡ് സെല്ലുലാർ, സബ് സെല്ലുലാർ, ഓട്ടോജീനസ് വാക്സിനേഷൻ. ഇനി അടുത്തത്
പാസീവ് വാക്സിനേഷൻ ഞാൻ എന്തുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഈ ബോഡിക്ക് ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പം ആ ആൻറ്റിജൻ എടുത്തിട്ട് ഏതെങ്കിലും ആനിമൽസിൽ കുത്തിവെക്കുന്നു. ആ ആനിമൽസിൻ്റെ ശരീരത്തിൽ നിന്ന് ആൻറ്റിബോഡീസ് ഉണ്ടായ സാധനം ആ ആൻറ്റിബോഡീസ് എടുത്ത് നമ്മുടെ ശരീരത്തിൽ കുത്തി. ഇങ്ങനെ വരുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ഉണ്ടാകാൻ വളരെ സാധ്യതയുള്ള ഒരു ഇമ്മ്യൂണൈസേഷൻ പ്രോസസ് ആണ് പാസീവ് ഇമ്മ്യൂണൈസ് പാസീവ് ഇമ്മ്യൂണൈസേഷൻ. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഹൈപ്പർ സെൻസിറ്റിവിറ്റിയിൽ പഠിച്ചാലും സീറം സിക്നസ്, സീറം സിക്നസ് ഉണ്ടാകാൻ കാരണം എന്ന് പറയുന്നത് ഈ ആൻറ്റിബോഡി നമ്മൾ നമ്മുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കാൻ നേരത്തെ ഇതിനെ ഒരു ഫോറിൻ ഫാക്ടറായിട്ടാണ് കാണുന്നത്. നമ്മൾ ഹോസ് സീറമായിട്ടാണ് എടുത്ത് കുത്തി നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ ഈ ഹോസ് സീറത്തിന് ഒരു ഫോറിൻ ഫാക്ടറായിട്ട് ബോഡി കാണും ഒരു ആൻറ്റിബോഡി. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ ഒരു ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അടുത്തത് കമ്പൈൻഡ് ഇമ്മ്യൂണൈസേഷൻ. കമ്പൈൻഡ് ഇമ്മ്യൂണൈസേഷൻ അത് കോമൺ അല്ല, ബട്ട് അങ്ങനെ കമ്പൈൻഡ് ഇമ്മ്യൂണൈസേഷൻ ചില സാഹചര്യങ്ങൾ ചെയ്യാറുണ്ട്. ഉദാഹരണം ടെറ്റനസ് വാക്സിൻ രണ്ട് തരത്തിലുണ്ടാകും. ഒന്ന് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ടെറ്റനസ് ടോക്സോയിഡ്, അത് ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്സിനാണ്. ഇനി ടെറ്റനസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഉണ്ട്, അത് പാസീവ് ഇമ്മ്യൂണൈസേഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ആക്റ്റീവായി വരാൻ കുറച്ച് സമയമെടുക്കും. പാസീവ് ഇമ്മ്യൂണൈസേഷൻ ഈ ആൻറ്റിബോഡി എടുത്ത് നമ്മൾ ശരീരത്തിൽ കുത്തിക്കുകയാണെങ്കിൽ അപ്പം തന്നെ അത് ആക്റ്റീവാകും, പക്ഷെ അത് പെട്ടെന്ന് അത് ശരീരത്തിൽ നിന്ന് പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് ബൂസ്റ്റർ ഡോസ് അതിന് കൂടുതലുണ്ട്. അപ്പം ടെറ്റനസ് വരാൻ സാധ്യത ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ കമ്പൈൻഡ് ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുക. അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് രണ്ടും ഒരേ സമയത്താണ് കൊടുക്കുന്നത്, പക്ഷേ രണ്ടും രണ്ട് സൈറ്റിലായിരിക്കും കൊടുക്കണം, രണ്ടേ സൈറ്റിലായിരിക്കും, രണ്ട് സ്ഥലത്തായിരിക്കും ഇഞ്ചെക്ഷൻ ചെയ്യേണ്ടത്. ടെറ്റനസ് ഇമ്മ്യൂണോഗ്ലോബിൻ കുത്തിവെക്കും, അതിൻ്റെ കൂടെ തന്നെ ടെറ്റനസ് ടോക്സൈഡും കുത്തിവെക്കും. അപ്പോൾ ടെറ്റനസ് ഇമ്മ്യൂണോഗ്ലോബിൻ കുത്തിവെക്കുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് തന്നെ ആൻറ്റിബോഡി ആയിട്ടാണല്ലോ അത് കൊടുക്കുന്നത്, അപ്പം തന്നെ പെട്ടെന്ന് ആക്ടിവേറ്റഡ് ആകും. പിന്നെ ടെറ്റനസ് ടോക്സൈഡ് ആയിട്ട് കൊടുക്കുന്നത് കുറച്ചുകൂടെ ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് ആക്ടിവേറ്റ്. അതാണ് കമ്പൈൻഡ് ഇമ്മ്യൂണൈസേഷൻ, പാസീവ് ആൻഡ് ആക്റ്റീവ് കമ്പൈൻഡ് ഇമ്മ്യൂണൈസേഷൻ. ഇനിയുള്ളൊരു കൺസെപ്റ്റാണ് ഹേർഡ് ഇമ്മ്യൂണിറ്റി. അതും ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഷോർട്ട് നോട്ട് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് ഹേർഡ് ഇമ്മ്യൂണിറ്റി. ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പം ആ ടേമിൽ നിന്ന് പറയാൻ മനസ്സിലാക്കാൻ നോക്കുമ്പോൾ ഹേർഡ് എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഹേർഡ് എന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ലെവൽ അല്ലെങ്കിൽ ഒരു ലാർജ് ഗ്രൂപ്പ് ഓഫ് പോപ്പുലേഷൻ ലെവലിൽ ഇമ്മ്യൂണിറ്റി ഉണ്ടാകുമ്പോഴത്തേക്ക് അതിന് പറയുന്ന പേരാണ് നമ്മൾ ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഹേർഡ് ഇമ്മ്യൂണിറ്റി സാധാരണ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുമ്പോഴാണ് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒരു പ്രത്യേക ഒരു ഒരു ഡെഫിനറ്റ് ഡിസീസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഹേർഡ് ഇമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ഒരു സമൂഹത്തിൽ ഒരു രോഗം പടർന്നു പിടിക്കുന്ന വെച്ചാൽ എപ്പിഡമിക് ആയിട്ട് പടർന്നു പിടിക്കുന്നു, അപ്പോൾ ആ എപ്പിഡമിക്കിനെതിരെ നമ്മൾ ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുന്നു. അപ്പോൾ ആ ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ അതിനെതിരെയുള്ള പ്രതിരോധ ശേഷി ആ സമൂഹത്തിലുണ്ടാകുന്നു. അതിനാണ് ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പം ഈ കോവിഡിന് അതായത് നമുക്ക് കോവിഡ് ഫൈറ്റ് ചെയ്ത് കയറണമെങ്കിൽ ഈ ലോക്ക്ഡൌൺ കൊണ്ട് മാത്രമൊന്നും ഒരിക്കലും അത് വിട്ടൊന്നും പോകാൻ തോന്നില്ല. പകരം നമുക്കിനി അതിൻ്റെ എന്താ പറയുക അതിനെ പിടിച്ചു പറ്റി നിർത്തണമെങ്കിൽ നമ്മളതിൻ്റെ വാക്സിൻ കണ്ടുപിടിക്കണം. വാക്സിൻ കണ്ടുപിടിച്ചിട്ട് ഈ പറഞ്ഞ പോലെ ലോകരാജ്യങ്ങളിൽ മൊത്തം വ്യക്തികൾക്ക് അത് കുത്തിവെക്കണം. വളരെ ചെറിയ ചെലവിൽ അത് സപ്ലൈ ചെയ്തിട്ട് എല്ലാ വ്യക്തികളിലും അത് കുത്തിവെക്കണം. അങ്ങനെയാണ് ഹേർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ടാകുന്നത്. അതായത് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടാകുന്ന ആ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നതാണ് ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പം അറ്റ്ലീസ്റ്റ് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ 90% പീപ്പിൾ അല്ലെങ്കിൽ 90% കൂടുതൽ വ്യക്തികളിലും ഇമ്മ്യൂണൈസ്ഡ് ആയാൽ മാത്രമേ ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹേർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ടാകുന്നുള്ളൂ. ഹേർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ ഒരു രോഗം ഒരിക്കലും അത് എപ്പിഡമിക് ആയിട്ട് മാറത്തില്ല. കാരണം ഹേർഡ് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഇല്ല. അപ്പോൾ കോവിഡ് ട്രാൻസ്മിഷൻ്റെ എൻ സ്റ്റേജ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഹേർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ടാവണം. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് പ്ലാസ്മ തെറാപ്പി എന്നൊക്കെ പറയുന്നത്. ഹേർഡ് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കൂടി അത് ഈ പാസീവ് ഇമ്മ്യൂണൈസേഷൻ്റെ ഒരു സ്റ്റൈലാണ്. പാസീവ് ഇമ്മ്യൂണി പ്ലാസ്മ തെറാപ്പിയിൽ ചെയ്യുന്നത് രോഗം വന്നവരിൽ നിന്ന് ഉണ്ടായ ആൻറ്റിബോഡീസ് എടുത്ത് വേറെ വ്യക്തികൾക്ക് കുത്തിവെക്കുന്നു. ഒന്നുകിൽ ഇങ്ങനെ അല്ലെങ്കിൽ ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ ആക്റ്റീവ് ഇമ്മ്യൂണൈസിങ് ഏജൻറ്റ് കോവിഡിനെതിരെ ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ ഏജൻറ്റ് കണ്ടുപിടിച്ചിട്ട് അതിനെതിരെ എന്താ പറയുക ലാർജ് സ്കെയിൽ ഇമ്മ്യൂണൈസേഷൻ നടത്തിയാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് പൂർണ്ണമായിട്ട് മോചനം നേടാൻ കഴിയുള്ളൂ. അപ്പം ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി
ലോ ഹേർഡ് ഇമ്മ്യൂണിറ്റി, ഇപ്പൊ രണ്ട് രണ്ട് രീതിയിൽ ഹേർഡ് ഇമ്മ്യൂണിറ്റി ക്ലാസ്സിഫൈ ആണ്. ലോ ഹേർഡ് ഇമ്മ്യൂണിറ്റി, ഹൈ ഹേർഡ് ഇമ്മ്യൂണിറ്റി. ഹൈ ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ല, 90% കൂടുതൽ ആളുകൾ ഇമ്മ്യൂണൈസ്ഡ് ആയാൽ, ഒരു പ്രത്യേകം മൈക്രോ ഓർഗാനിസത്തിനെതിരെ ഇമ്മ്യൂണൈസ്ഡ് ആയാൽ മാത്രമേ അതിനെതിരെ നമുക്കൊരു ഹൈ ലെവൽ ഹേർഡ് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നുള്ളൂ. ഇനി ആ ആ ശതമാനം താഴോട്ട് വരുന്നതോറും അത് ലോ ഹേർഡ് ഇമ്മ്യൂണിറ്റി ആയിട്ട് മാറുന്നുണ്ട്. ഇനി ഹേർഡ് ഇമ്മ്യൂണിറ്റി ഒരു പോപ്പുലേഷനിൽ ഞാൻ പറഞ്ഞല്ല ഇമ്മ്യൂണൈസേഷൻ വഴിയും കൊടുക്കാൻ പറ്റും. ഇനി വേറൊരു കൺസെപ്റ്റ് ഉണ്ട് ഹേർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ടാവാൻ. അതായത് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, നമ്മൾ ഓറൽ പോളിയോ വാക്സിൻ, അത് ലൈവ് വാക്സിൻ ആണ്, അത് നമ്മൾ രണ്ട് തുള്ളിയായിട്ട് കുഞ്ഞുങ്ങളുടെ വായിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്, രണ്ട് തുള്ളി വാക്സിൻ ആയിട്ടാണ് കൊടുക്കുന്നത്. അതും ചിലപ്പോൾ നമ്മൾ ക്യാമ്പയിനായിട്ടൊക്കെ, ഓറൽ പോളിയോ വാക്സിൻസ് ക്യാമ്പയിനായിട്ടൊക്കെയാണ് നടത്താറുള്ളത്, എക്സ്റ്റെൻസീവായിട്ട് കുഞ്ഞു 5 വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കെല്ലാം ചിലപ്പം രാജ്യവ്യാപകമായിട്ട് നമ്മൾ ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുക, ഓറൽ പോളിയോ വാക്സിൻ്റെ ഇമ്മ്യൂണൈസേഷൻ കൊടുക്കാറുണ്ട്. ഈ ഇടയ്ക്ക് ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ, ഫെബ്രുവരിയിലാന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ വായിലേക്ക് ഈ തുള്ളിമരുന്ന് ഒഴിച്ചു കൊടുക്കാൻ നേരത്ത് ശരിക്കും ഐ ജി എ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞായിരുന്നു, ഐ ജി എ ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്ന രണ്ട് ടൈപ്പ് ഉണ്ട്. ഐ ജി എ സെക്രട്ടറി അല്ലെ, സെക്രട്ടറി എന്ന് പറയുന്ന ഒരു ഡിവിഷൻ ഉണ്ട്. അപ്പം അത് ഈ മ്യൂക്കസ് മെംബ്രെയിൻസ് റിലേറ്റഡ് ആയിട്ടാണ് അത് സർവൈവ് ചെയ്യുന്നത്, ആ ഏരിയസിലാണ്. അപ്പം നമ്മൾ ഈ മ്യൂക്കസ് വായിലോട്ട് അതുകൊണ്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം അത് വായിൽ നിന്നും അല്ലെ കുടലിലേക്ക് പോകുന്ന മ്യൂക്കസ് മെംബ്രെയിനിലുള്ള ഐ ജി എ ഇമ്മ്യൂണോഗ്ലോബുലിൻ തന്നെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഇനി ഈ കുഞ്ഞുങ്ങളിൽ വായിൽ വെച്ച് കഴിഞ്ഞത് കുറേയൊക്കെ അത് അബ്സോർബ് ആകും, പിന്നെ കുറേയൊക്കെ അത് ഫീക്കൽ മാറ്റർ വഴി വെളിയിൽ പോകും. അതും ചില ഡീകണ്ടാമിനേഷൻ പ്രോസസ്സ് നമുക്കറിയാം, ഈ ഫീക്കൽ മാറ്റേഴ്സ് കണ്ടാമിനേറ്റഡ് ആയിട്ട് കഴിഞ്ഞാൽ അൺഹെൽത്തി ആയിട്ടുള്ള, അതായത് ഓപ്പൺ ഡിഫിക്കേഷൻ, പിന്നെ ഓപ്പൺ ഡിഫിക്കേഷൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഓപ്പൺ ഡിഫിക്കേഷൻ വഴി ഡിസീസസ് സ്പ്രെഡ് ചെയ്യും അല്ലേ, ഫ്ലൈസ് അതിൻ്റെ അകത്ത് പോയിരിക്കുകയും നമ്മൾ ഫുഡ്സോ അല്ലെങ്കിൽ കാര്യങ്ങൾ ശരി വൃത്തിയായ രീതിയിൽ ആഹാരം കഴിക്കുന്നില്ലെങ്കിൽ ഈ ഫ്ലൈസൊക്കെ അതിൻ്റെ അകത്ത് സ്പ്രെഡ് ചെയ്യുന്നതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം. പക്ഷേ ഈ ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഈ ഈ രീതിയിൽ സംഭവിക്കും. അതായത് ഈ ഓറൽ പോളിയോ വാക്സിൻ കൊടുത്ത കുഞ്ഞുങ്ങളുടെ ഫീക്കൽ മാറ്ററിൽ ഈ പോളിയോ വാക്സിൻ്റെ ആൻറ്റിബോഡീസ് വാക്സിൻ കണ്ടൻറ്റ് അതിൻ്റെ അകത്ത് കാണും. ഈ വാക്സിൻ കണ്ടൻറ്റ് ഈ ഫ്ലൈസ് എടുത്ത് ഡീകണ്ടാമിനേഷൻ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് കൊണ്ട് ഫുഡ് മെറ്റീരിയൽസിനൊക്കെ കൊണ്ട് സ്റ്റിക്ക് ചെയ്ത് വയ്ക്കുന്നതെന്ന് വെച്ചാൽ, ഇനി ആ ആഹാരം കഴിക്കുന്നു, മറ്റുള്ളവർ ആഹാരം കഴിക്കുന്നു, അപ്പോൾ അവർക്ക് ആ ആൻറ്റിബോഡീസ് കിട്ടും. ഇങ്ങനെയും ഹേർഡ് ഇമ്മ്യൂണിറ്റി സംഭവിക്കാം. ഇതും ഒരു ടൈപ്പാണ്, അബ്നോർമൽ രീതിയിൽ സംഭവിക്കുന്നതാണ്, പക്ഷെ ഇങ്ങനെ സംഭവിക്കാം. ഇനി ഇമ്മ്യൂണൈസേഷൻസിൽ ഇത് നമുക്ക് കാണാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ടൈപ്സ് ഓഫ് ഇമ്മ്യൂണൈസേഷൻ കണ്ടുപിടിക്കും. ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ എന്താണ്, പാസീവ് ഇമ്മ്യൂണൈസേഷൻ എന്താണ്, കിൽഡ് വാക്സിൻ എന്താണ്, ലൈവ് വാക്സിൻ എന്താണ്, ടോക്സൈഡ് എന്താണ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ചെറുതായിട്ട് കണ്ടു. ഇനി അടുത്തത് കോൾഡ് ചെയിൻ എന്താണെന്ന് കാണാം. കോൾഡ് ചെയിൻ അടുത്തത് അത് അടുത്ത വീഡിയോയിൽ കാണാം. ഓൾമോസ്റ്റ് ഈ വീഡിയോ അല്ലെങ്കിൽ സ്കിപ്പായിരിക്കും, അടുത്ത വീഡിയോയിൽ നമുക്ക് കോൾഡ് ചെയിൻ